നമസ്കാരം. തലസ്ഥാന ജില്ലയിൽ സംഭവിച്ചിരിക്കുന്ന അതിഗുരുതരമായ ഒരു വീഴ്ച ചൂണ്ടിക്കാട്ടുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് തണൽ വിരിക്കുന്ന കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനെ കുറിച്ചാണ്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഈ അടുത്ത ദിവസങ്ങളിലായി 3 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതായത് ഈ മാസം 8-ന് ഒരു വനിതാ പോലീസ് ഓഫീസർക്കാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ കോവിഡ് ബാധയുണ്ടെന്ന സംശയമുണ്ടാകുന്നു. 13-ാം തീയതി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഇതിനുശേഷം പ്രൈമറി കോൺടാക്ട് വരുന്ന കുറച്ചുപേരെ ക്വാറന്റൈനിലേക്ക് വിടുന്നു. ഈ ക്വാറന്റൈനിലേക്ക് പോയ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ് വന്നു. ഇത് ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിലായിരുന്നു. അയാൾ ഹോം ക്വാറന്റൈനിലായിരുന്നു. അതുകൊണ്ട് രോഗം സ്ഥിരീകരിച്ച ഉടനെ ഇയാളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. എന്നാൽ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത 3-ാമത്തെ കേസ്, സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് എത്തിയ ശേഷം അതിഭീകരമായ പനിയെ തുടർന്ന് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ, അതായത് മലയൻകീഴ് സ്വദേശിയായ പോലീസുകാരനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്ന് പരിശോധനകൾ പൂർത്തീകരിച്ചപ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് കോവിഡ് പോസിറ്റീവാണെന്ന്. ഏകദേശം 3-4 ദിവസമാകുന്നു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട്. ഇയാളുമായി പ്രൈമറി കോൺടാക്റ്റിൽ വന്ന ആരും ഇതുവരെ ഹോം ക്വാറന്റൈനിലേക്ക് പോയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന് താഴെ പ്രവർത്തിക്കുന്ന കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് CI ഉൾപ്പെടെയുള്ളവർ ഇയാളുമായി പ്രൈമറി കോൺടാക്റ്റിൽ വന്നിട്ടും അവരെ ഒന്നും ക്വാറന്റൈനിലേക്ക് പോകാതെ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ്. ഏകദേശം 84 പോലീസുകാർ ഒരേ സമയം ജോലി ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് സ്റ്റേഷൻ. കണ്ടോൺമെന്റ് സ്റ്റേഷനെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് പ്രത്യേകതയെന്ന് നമ്മുടെ നഗരത്തിലുള്ളവരടുത്ത് പറയണ്ട. എന്നിരുന്നാൽ കൂടിയും ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ്, സെക്രട്ടേറിയറ്റ് പോലുള്ള ഭരണ സിരാകേന്ദ്രത്തിന് സുരക്ഷ ഒരുക്കുന്ന പോലീസ് സ്റ്റേഷനാണ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലാണ് ഒരുപാട് പേർ വരാൻ സാധ്യതയുള്ളതാണ്. കാര്യം നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇവരുടെ അണ്ടറിലാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അത് ഒരു സമൂഹ വ്യാപനത്തിലേക്ക് സാഹചര്യമൊരുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ആര് ഉത്തരവാദിത്തം പറയുമെന്നാണ് ഇപ്പോൾ നമുക്കറിയേണ്ടത്. ഇത്രത്തോളമായിട്ടും തലസ്ഥാനത്തിന്റെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് പോകുമ്പോഴും ഒരു പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന അല്ലെങ്കിൽ സുരക്ഷയുടെ കാവലാളാകുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ സംഭവം. ഈ സംഭവം ഉണ്ടായിട്ട് 4 ദിവസം പിന്നിടുമ്പോഴും മതിയായ ആൾക്കാരില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഗുരുതരമായ വീഴ്ച ഉണ്ടാക്കുന്നത്. ജാഗ്രതയ്ക്ക് ജീവന്റെ വിലയുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് മൂടി വച്ചിരിക്കുന്നതിനാൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഈ 2 ദിവസം മുന്നേ രോഗബാധിതനായ വ്യക്തി സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നപ്പോഴാണ് അയാൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഡ്യൂട്ടിയിലിരുന്ന് അസുഖം ബാധിച്ച് കുഴഞ്ഞു വീണയാളെയാണ് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ആ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ എന്ത് ധൈര്യത്തിലാണ് ഇപ്പോഴും ഇത്തരത്തിൽ പ്രൈമറി കോൺടാക്റ്റും സെക്കൻഡറി കോൺടാക്റ്റും എല്ലാം വന്നവർ ഒന്നും വരില്ല എന്ന ധൈര്യത്തോടെ സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് വലിയ ചോദ്യം. ഇതിന് ആരാണ് സമാധാനം പറയുക? ഒരുപക്ഷെ ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പോലീസുകാരും ആശങ്കയിലാണ്. കാര്യം 3 പേർക്കാണ് ഈ സ്റ്റേഷനിലേക്ക് അസുഖബാധിതരായിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സ്റ്റേഷനിലുള്ള മുഴുവൻ പേരും ക്വാറന്റൈനിലേക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചു. ഇവരിലൂടെ ഏകദേശം 4 ദിവസമേ ആകുന്നുള്ളൂ എങ്കിൽ കൂടിയും ഇതിലൂടെ എത്ര പേർക്ക് രോഗവ്യാപനം ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വരില്ല എന്ന് തന്നെ നിഗമനത്തിലെത്താം. വന്നെങ്കിൽ എന്ത് ചെയ്യും? ആർക്കെങ്കിലും ഇത്തരത്തിൽ പൊതുസമൂഹത്തിലും പട്രോളിങ്ങിലും എല്ലാത്തിലും ജോലി ചെയ്യുന്നവരിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് സാധാരണക്കാരിലേക്ക് രോഗം പകർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുമോ? ഒരു CA പോലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഇത്തരത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും മറിച്ച് സംഭവിച്ചാൽ അതിന് സമാധാനം പറയാൻ ഈ CA കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഒരു കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക, തലസ്ഥാനത്തിന്റെ അവസ്ഥ എത്രത്തോളം ശോചനീയമാണെന്നുള്ള കാര്യം. ദൈനംദിനം കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടേതായ ഭാഗത്തിലുള്ള ഇത്രയും വലിയൊരു അലംഭാവം കാട്ടുന്നത്. ഒരുപാട് പേർ ആശങ്കയുടെ നടുവിൽ നിന്നാണ് ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ ഇത് പൊതിഞ്ഞു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വരുന്നെങ്കിൽ വരട്ടെ എന്ന തോതിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്?
ആദ്യ ഘട്ടത്തിൽ കണ്ടോൺമെന്റ് പോലൊരു സ്റ്റേഷനിൽ ഇത്തരത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൃത്യമായ ഇടപെടലുകളാണ് നടത്തിയത് ഏകദേശം 25ഓളം പ്രൈമറി കോൺടാക്റ്റുകളെ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു എസ്ഐ ഉൾപ്പെടെയുള്ളവർ നിലവിൽ ക്വാറന്റൈനിലാണ് ഇതിനുശേഷമാണ് മൂന്നാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷൻ ഇപ്പോൾ ഒരു കോവിഡ് വ്യാപാര കേന്ദ്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാൾക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അസുഖം ബാധിച്ചിട്ട് അതിനെ വളരെ ലഘൂകരിച്ചു കാണുകയാണ് അവിടെ കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള അണുവിമുക്തമാക്കിയിട്ടില്ല അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഈ പോലീസുകാരുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള ഒരു സംവിധാനവും നോക്കിയിട്ടില്ല എല്ലാവരും മൗനം പാലിക്കുകയാണ് ഇതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ സ്റ്റേഷൻ ഒന്ന് റൺ ചെയ്യിക്കണമല്ലോ ഇതാണല്ലോ ഇപ്പം ഇവരുടെ ആവശ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നു എന്നുള്ള കാര്യം മറക്കരുത് ഈ നാടിനെ കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാണ് നിങ്ങളെ പോലുള്ളവരുടെ ഇത്തരം അലംഭാവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വലിയ വില ഇതിനൊക്കെ ആര് വില കൊടുക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരുപക്ഷെ കൂട്ടമായിട്ട് ആ സ്റ്റേഷനിലെ ഒരുപാട് പോലീസുകാർക്ക് കോവിഡ് വരികയാണ് ആരാണ് ഉത്തരവാദിത്തം പറയുക ഈ ബന്ധപ്പെട്ട സി എ ആയിക്കോട്ടെ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ വിവരം കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരെയോ മറ്റു മേഖലയിലുള്ളവരെ അറിയിച്ചില്ല എന്നുള്ളതും വലിയ ചോദ്യമാണ് ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത ചിലരുടെ രീതികളാണ് ഈ സമൂഹത്തെ കൂടുതൽ കൂടുതൽ അപകടത്തിൽ ചെന്ന് കൊണ്ടെത്തിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ചെറുക്കപ്പെടേണ്ടതാണ് എന്തായാലും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അറിയുക അല്ലെങ്കിൽ നഗരസഭയിലുള്ളവർ അറിയുക ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അലംഭാവം കണ്ടോൺമെന്റ് സ്റ്റേഷനുള്ളിൽ നടന്നിരിക്കുകയാണ് ഇതിന് ഉടനടി ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കണ്ടോൺമെന്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ചിലപ്പോൾ ഒരു വലിയ കോവിഡിന്റെ കൂടുണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആരും മറക്കരുത് എന്തുകൊണ്ട് ഇത്തരമൊരു വിഷയത്തെ ഇത്രയും രൂക്ഷമായി വിമർശിക്കുന്നു എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവരാണ് പലരും അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല സാധാരണക്കാരനാണെങ്കിൽ മനസ്സിലാക്കാം അത്യാവശ്യം ബോധവും വിദ്യാഭ്യാസം ഉള്ളവരുമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ളത് എന്നാണ് ഈ കേരളത്തിന്റെ പൊതുധാരണ നിങ്ങളിൽ നിന്നാണ് ഈ അലംഭാവം ഉണ്ടായത് എന്ന് ജനമറിയുമ്പോൾ നിങ്ങളോട് ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു മനോഭാവം ഏത് തരത്തിലാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ എന്താണ് നിങ്ങൾക്ക് ക്വാറന്റൈനിൽ പോയാൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ സ്റ്റേഷനിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാറന്റൈനിൽ പോയി കിടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത് എന്തായാലും ശരി നഗരസഭ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം സി ഐ എന്ന റിപ്പോർട്ട് തേടേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഡ്യൂട്ടിയിലിരുന്ന ഒരാൾ കുഴഞ്ഞു വീണ് കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ജോലിയിലുണ്ടായിരുന്നവർക്കോ എന്തുകൊണ്ട് ക്വാറന്റൈൻ നിർദ്ദേശിച്ചില്ല എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് കണ്ടോൺമെന്റ് സി ഐ തന്നെയാണ് അദ്ദേഹത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് ഒരുപക്ഷെ കണ്ടോൺമെന്റ് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിലായതുകൊണ്ടായിരിക്കാം അടച്ചിട്ടാൽ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയ്ക്കൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള തോന്നലുണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ മനുഷ്യന്റെ ജീവന് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ ഒരു കാര്യം സി ഐ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ നാടിനെ കൊലക്ക് കൊടുക്കാൻ ഒപ്പം നിൽക്കരുത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ നാടിനെ രക്ഷിക്കാനും സുരക്ഷ കൈവരിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഏത് തരത്തിൽ വേണം നിങ്ങളോട് കാണാൻ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരോടുള്ള ബഹുമാനം പോലും അപ്പാടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ ഈ ആശങ്കപ്പെടുന്ന ചില പോലീസുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വരട്ടെ ആരായിരിക്കും അതിനൊക്കെ ഉത്തരവാദിത്തം പറയുക സി ഐക്ക് പറയാൻ കഴിയുമോ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ആരോഗ്യ പ്രവർത്തകർ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിലാണ് വിളിച്ചു പറയുന്നത് ദയവായി ജാഗ്രത പാലിക്കൂ എന്നുള്ള കാര്യം എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണും കാതും ഇതൊന്നും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്നോർത്ത് ഖേദം തോന്നുകയാണ് പറയാതിരിക്കാൻ നിവർത്തിയില്ല.